ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഒരു ദിവസം 17 തവണ നിർബന്ധമായി പാരായണം ചെയ്യുന്ന വെറും 7 വചനങ്ങൾ മാത്രമുള്ള ഒരു പേജിൽ ഒതുങ്ങുന്ന ഉമ്മുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖുർആനിൻ്റെ മുഴുവൻ ആശയങ്ങളെയും ചുരുക്കി അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫാത്തിഹ സൂറത്തിൻ്റെ 7 വചനങ്ങൾ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് അർത്ഥം പഠിക്കാവുന്ന ആ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം ധൈര്യസമേതം മലയാളത്തിൽ പറയാൻ കഴിയുന്നവർ നമ്മുടെ വീട്ടിലും നാട്ടിലും എത്ര പേരുണ്ട് എന്ന ചോദ്യം പ്രസക്തമല്ലേ? അവിടെയാണ് എവിടെയോ നമുക്കൊരു പിശക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ചു തന്നെ പറയാൻ കാരണം. മാത്രമല്ല, എനിക്കറിയാം ഞാനിവിടെ പ്രഭാഷണം നടത്തുമ്പോൾ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നവരോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെ അംഗീകരിക്കുന്നവരോ ആണ് അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇവിടുത്തെ ഏത് മുസ്ലിം വീട്ടിലുമുള്ള ഖുർആൻ ഒന്നാണ്. ആ ഖുർആനിൽ ഒരായത്തിനോ ഒരു ചെറിയ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ എല്ലാ പ്രസ്ഥാനക്കാരുടെയും മുസ്ലിം സംഘടനക്കാരുടെയും വീട്ടിൽ ഖുർആൻ ഒന്നാണ്. അതിനോട് നാം കാണിക്കുന്ന ആദരവ് ഒന്നാണ്. ഒളിവെടുത്തുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനെ നമ്മൾ സ്പർശിക്കാറുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കെല്ലാവർക്കും യോജിക്കാവുന്ന, നമ്മുടെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളായ ഈ മഹൽ ഗ്രന്ഥമുണ്ടല്ലോ, അതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും അത് കേൾക്കാൻ താല്പര്യപ്പെടും എന്നതു തന്നെയാണ് വ്യത്യസ്ത ആളുകളുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രയോജനവും അതിൻ്റെ സന്ദേശങ്ങളും 1 മണിക്കൂർ നേരം കൊണ്ട് പറയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിൽ നമുക്ക് ലഭിക്കും ഖുർആനിൻ്റെ മുഴുവൻ മലയാള പരിഭാഷ. ഏത് പ്രസ്ഥാനക്കാർക്കും അവരുടെ പരിഭാഷ മൊബൈലിൽ ലഭിക്കും. ഒരുപക്ഷെ ഇന്നു രാത്രി തന്നെ വായന ആരംഭിച്ചാൽ 3 ആഴ്ച കൊണ്ട് ഖുർആൻ്റെ അർത്ഥം മുഴുവൻ വായിച്ചു തീർക്കാൻ ഒരുപക്ഷെ നിങ്ങളിൽ ഒരാൾ വിചാരിച്ചാൽ പറ്റും. ഇനി അങ്ങനെ ഒരു പരിഭാഷ വായിക്കുന്നതോ അർത്ഥമറിയുന്നതോ തെറ്റാണെന്ന് അഭിപ്രായമുള്ള ഒരു മുസ്ലിം സംഘടനയും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഏത് സംഘടനയുടെ ബുക്ക് സ്റ്റാളിൽ ചെന്നാലും നിങ്ങൾ ഖുർആൻ പരിഭാഷ ചോദിച്ചാൽ അവർ പരിഭാഷ തരും. അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ പരിഭാഷ വായിക്കണമെന്നല്ലേ? എന്നാൽ 40 വർഷമായി നിലകൊള്ളുന്ന ഒരു പള്ളിയിൽ 40 കൊല്ലമായി ഫാത്തിഹ കേട്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അർത്ഥം പഠിക്കണമെന്ന് തോന്നാത്തത് എന്തേ? നമ്മളോട് സ്വയമേ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തേ നമുക്കത് തോന്നാതിരിക്കാൻ? ഒരു റമദാനിൽ 7 പ്രാവശ്യമൊക്കെ ഖത്തം തീർത്തിട്ടും 1 പ്രാവശ്യം അർത്ഥം വായിച്ച് കളയാമെന്ന് നമുക്കെന്തേ തോന്നാത്തത്? മലയാളവും ഇംഗ്ലീഷും അറബിയും അറിയുന്ന മക്കൾ വീട്ടിലുണ്ടായിട്ടും അവർ ദർസുകളിലും അറബി കോളേജിലും ഒക്കെ പഠിച്ചിട്ടും ഒരു ദിവസം വീട്ടിലേക്ക് വിരുന്നു വരുമ്പോൾ, മോനെ നീയൊക്കെ ദീൻ പഠിച്ചവനല്ലേ, ഒരു ഫാത്തിഹയുടെ അർത്ഥം എനിക്കൊന്ന് പറഞ്ഞു താ എന്ന് ആദരവേറിയ ഹൃദയത്തിൽ അങ്ങേയറ്റം ഉൾക്കൊള്ളുന്ന ഖുർആനിനെ കുറിച്ച് അറിയാൻ നമ്മുടെ മനസ്സുകൾ എന്തേ ആഗ്രഹിക്കാത്തത്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ഒരു ഗ്രന്ഥം, അത് ഞാൻ നിന്നിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു പ്രവാചകരെ. മുബാറക്, ആ ഗ്രന്ഥം മുബാറക്കാണ്, ബർക്കത്തുള്ളതാണ്. ആ ഖുർആനിനെ കൊണ്ട് കിട്ടുന്ന ബർക്കത്ത് ലോകത്ത് മറ്റൊന്നും കിട്ടും. എന്താ സുഹൃത്തുക്കളെ ബർക്കത്ത്? അത് നമ്മളെ വീട്ടിൽ ഓതിയാൽ വീട്ടിൽ അനുഗ്രഹം വരും, ഒരു വ്യക്തി ഓതിയാൽ അരുക്ക് അനുഗ്രഹം ഇറങ്ങും. അതിൻ്റെ അർത്ഥം പഠിച്ച് ജീവിച്ചാൽ ജീവിതം മുഴുവനും ബർക്കത്തുള്ളതാകും, മുബാറക്കാകും. അതെപ്പോഴാണത് ബർക്കത്തുള്ളതാകുക? ഓതിയാൽ കിട്ടും. പക്ഷേ ഈ ആയത്തിൽ പറയുന്നത് എപ്പോഴാ ബർക്കത്ത് കിട്ടുക അറിയോ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദബ്ബറു ആയാത്തി, അതിൻ്റെ വചനങ്ങളെ അവർ ചിന്തിച്ചു പഠിക്കട്ടെ, അതിൻ്റെ വാക്യങ്ങളെ അവരാലോചിച്ചു പഠിക്കട്ടെ, അതിൻ്റെ വചനങ്ങളെ അവരർത്ഥമറിഞ്ഞു പഠിക്കട്ടെ. ലിയദബ്ബറു ആയാത്തി വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കട്ടെ,
ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ, പഠിച്ചുകൊണ്ടിരിക്കട്ടെ. അഫല യതദബ്ബറൂന ഖുർആൻ, വിശുദ്ധ ഖുർആനിനെ അവരെന്തേ ചിന്തിച്ചു പഠിക്കാത്തത്, അവരാലോചിച്ചു പഠിക്കാത്തത്, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും എന്തേ അവർ ആലോചിച്ചും ചിന്തിച്ചും ഉൾക്കൊള്ളാത്തത്. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കയാണോ, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കയാണോ. ഖുർആന്റെ ചോദ്യമാണ് സുഹൃത്തുക്കളെ, ഒരു കാര്യം ഉറപ്പിച്ചോളി, ഒരു കാര്യം ഉറപ്പിച്ചോളി. എന്ത് ഉറപ്പിൻ്റെ പേരിൽ ജീവിച്ചാലും പ്രശ്നമില്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ല, ഖബറിൽ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, വമാ ഇമാമുക്ക, ഏതാ ഇമാമ്, ഏതിനെ മുന്നിൽ നിർത്തിയാണ് ജീവിച്ചത്, എവിടെ നിന്നാണ് നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് ജീവിക്കുവാനുള്ള മാതൃകകൾ ലഭിച്ചത്, നീ എന്തിനെയാണ് പിന്തുടർന്നത്, എന്തൊരാശയങ്ങളാണ് നിന്നെ മുസ്ലിമാക്കി മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ പറയേണ്ടത് എന്താ അറിയോ, ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം. ഖുർആൻ നമ്മുടെ മുന്നിൽ നടക്കണം സുഹൃത്തുക്കളെ, അതാണ് സ്വർഗത്തിലേക്കുള്ള നടത്തം. പക്ഷേ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത നമ്മൾ വിശുദ്ധ ഖുർആനിനെ ഇമാമാക്കി എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അപ്പൊ ആൾക്കാർ ചോദിക്കും, ഖുർആനൊക്കെ ഞമ്മക്ക് വായിച്ചാൽ മനസ്സിലാവോ, അതൊക്കെ പണ്ഡിതന്മാരെ തന്നെയല്ലേ പഠിച്ചത്, ഓരതന്നെയല്ലേ വയലറിയണത്, അത് നമ്മൾ കേട്ടാ പോരെ എന്നാ ചോദിക്കണം സുഹൃത്തുക്കളെ. അത് നമ്മൾ കേട്ടാ മതിയോ സുഹൃത്തുക്കളെ, അത് കേട്ടാ മതിയോ? വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും പഠിക്കണമെന്ന് ഖുർആനിലുണ്ട്. വലഖദ് യസ്സറനൽ ഖുർആന ലിദ്ദിക്ര ഫഹൽ മിൻ മുദ്ദക്കിർ, എത്ര വട്ടാന്നറിയോ സൂറത്തുൽ ഖമർ എന്ന സൂറത്തിൽ അല്ല ചോദിക്കണത്, വലഖദ് യസ്സറനൽ ഖുർആന ലിദ്ദിക്രും, ഉത്ബോധനത്തിനു വേണ്ടി, ചിന്തിക്കുന്നതിനു വേണ്ടി, ആലോചിക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആനിനെ നാം ലളിതമാക്കിയിരിക്കുന്നു, എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഹൽമിൻ മുദ്ദക്കിർ, ചിന്തിച്ചു പഠിക്കുന്നവരുണ്ടോ, ആലോചിച്ചു പഠിക്കുന്നവരുണ്ടോ എന്ന് ഖുർആൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒന്ന് ആലോചിക്കാം, അല്ലാഹു നമുക്ക് ഈ ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനെ നമുക്ക് കൊടുത്തയച്ചാൽ അതിൻ്റെ ഒരു അർത്ഥവും ആശയവും പഠിക്കണം എന്ന് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയും? അതിൻ്റെ കാരണം ഞാൻ പറയാം. ഒന്ന്, ആൾക്കാർക്ക് പേടി ഖുർആൻ നമുക്ക് മനസ്സിലാവും, ഖുർആൻ മനസ്സിലാകണ പോലെ വേറൊന്നും മനസ്സിലാവില്ല സുഹൃത്തുക്കളെ, ഖുർആൻ മനസ്സിലാകുന്ന പോലെ വേറൊന്നും മനസ്സിലാവില്ല. നമ്മളത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനൊന്നും പോകണ്ട, ലോകത്തെ എല്ലാ ഭാഷയിലും ഖുർആനിൻ്റെ പരിഭാഷ ഉണ്ട്, അതെല്ലായിടത്തും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, അത് വായിക്കുന്നുണ്ട്. എന്തിന്? ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും അറിയാത്ത അമുസ്ലിങ്ങളായ ആളുകൾ ഖുർആൻ വായിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു. ഖത്തറിൽ ലോക ഫുട്ബോൾ നടക്കുമ്പോൾ അവിടെ ഖുർആന്റെ പരിഭാഷകൾ വരുന്ന വിദേശികളുടെ കയ്യിൽ കൊടുക്കുന്നു, അവർ വായിക്കുന്നു, കെലിമ ചൊല്ലുന്നു. നമ്മൾ വീഡിയോയിൽ കാണുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഖുർആൻ വായിച്ചിട്ട് അയാൾക്ക് ഇസ്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിൽ 10-40 കൊല്ലം മുസ്ലിമായി ജീവിച്ച നമുക്ക് ഖുർആൻ വായിച്ച ഒന്നും കിട്ടൂലാന്നോ? എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ഭയമുണ്ടായത്? എന്താണ് അതിൻ്റെ കാരണം? ഒന്നുമല്ല, എന്താ പറയുക, നരകത്ത് പോകുക ആരാന്ന് ചോദിച്ചാൽ ഈ ഖുർആൻ നോക്കും ചിന്തിക്കും പഠിക്കും ചെയ്യാത്ത ആളുകളാണ് നരകത്തിൽ പോവുക. ഇപ്പൊ സ്വർഗത്തിൽ പോകും ഖുർആൻ പഠിച്ചാൽ, ഖുർആൻ പഠിച്ചാൽ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് തന്നെ ഓദ്യാ മതി, എൻ്റെ അപ്പുറത്തേക്ക് പോണ്ടാന്നാണ് നമ്മളോട് ശൈത്താൻ പറയണത് നമ്മുടെ മനസ്സിൽ. അർത്ഥം പഠിച്ചു പോകരുത്. അതുകൊണ്ട് തന്നെ 90 കൊല്ലം ജീവിച്ചാലും ഒരു ഫാത്തിഹന്റെ അർത്ഥം നമ്മൾ പഠിക്കൂല. വലഖദ് ദറഅനാ ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. വലഖദ് ദറഅനാ ലിജഹന്നം, നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളക്കണക്കിന് മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിനു വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുല്ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ആ ഹൃദയത്തെ കൊണ്ടവർ ചിന്തിക്കുകയില്ല. എന്താ ചിന്തിക്കാത്ത സുഹൃത്തുക്കളെ? നമ്മളെ കച്ചവടത്തെ പറ്റി ചിന്തിക്കണില്ലേ? കല്യാണം കഴിക്കാനായ പെൺകുട്ടികളെ പറ്റി ചിന്തിക്കണില്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചാണ് ഞാനും നിങ്ങളും ആലോചിക്കാത്തത്? നരകത്തിന്ന് രക്ഷപ്പെടാൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? നരകത്തിന്ന് രക്ഷപ്പെടാൻ എന്തിനെക്കുറിച്ചാണ് സഹോദര ചിന്തിക്കേണ്ടത്? നരകത്തിന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളും നരകത്തിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന വിശുദ്ധ ഖുർആൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഫുർഖാൻ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, എന്തൊക്കെ നോക്കി വായിക്കണ്ട്, രാവിലെ പത്രം വന്നാൽ
എത്ര ഉപ്പിടുത്തിനാ പത്രം വാങ്ങണ സുഹൃത്തുക്കൾ അരമുക്കാ മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നിന്ന് പത്രം വായിക്കും. എന്താ വായിക്കാത്ത പഠിക്കാത്ത? ഖുർആൻ മാത്രം വായിക്കൂല, ഖുർആൻ അർത്ഥം മാത്രം നമ്മൾ കേൾക്കൂല. എവിടെയാണ് നമുക്ക് പയച്ചത്? കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്, കാതുകൊണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കാതെയും പഠിക്കാതെയും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്താണ് ഖുർആൻ? എന്താണ് ഖുർആനിൽ ഉള്ളത്? നമ്മൾ പഠിക്കുകയും വായിക്കുകയും വേണ്ടതുണ്ട്. വനുനസ്സലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ വനുനസ്സലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ വനുനസ്സലു മിനൽ ഖുർആൻ, ഖുർആനിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് മാ ഹുവ ശിഫാ, നമുക്ക് ശമനം കിട്ടുന്ന കാര്യം. സുഹൃത്തുക്കളെ, സമാധാനത്തോടെ ജീവിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനത്തോടു കൂടെ ജീവിക്കാൻ വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? ഒരു മുസ്ലിമിന് ഖുർആൻ വാഗ്ദത്തം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ് ജീവിതകാലം മുഴുവനും. വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോജനം എന്താണ്, അതിൻ്റെ ആശയം എന്താണ് എന്നറിയുമ്പോഴാണ്, ഒരുപക്ഷെ അത് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് സങ്കടം, പടച്ചോനെ ഇത്ര കാലം വെറുതെ പോയല്ലോ, ഇതൊന്നും ഞാൻ പഠിക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്ന് തീർച്ചയായും നമ്മുടെ മനസ്സ് പറയും.